സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ഏറ്റവും ആദ്യം സ്വന്തത്തോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ സത്യവിശ്വാസികൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ചില അദബുകൾ, മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് എന്നും വഴിയുമായി ബന്ധപ്പെട്ട് വഴിയിൽ ഇരിക്കുമ്പോൾ, റോഡരികിലിരിക്കുമ്പോൾ, കവലകളിലിരിക്കുമ്പോൾ പാലിക്കേണ്ടുന്ന ചില മര്യാദകളുണ്ട് എന്നുമൊക്കെയാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഹുജുറാത്തിലൂടെ സത്യവിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന, അതോടൊപ്പം തന്നെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടുന്ന ഒരുപാട് സ്വഭാവ മര്യാദകളെ കുറിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ വളരെ ഗൗരവത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, യാ അയ്യുഹല്ലദീന ആമനു ജിതനീബു കസീറം മിനല്ലന്നി ഇന്ന ബഅലല്ലന്നി ഇസ്. വിശ്വാസികളെ, നിങ്ങൾ ഊഹങ്ങൾ, തെറ്റിദ്ധാരണകൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഇന്ന ബഅലല്ലന്നി ഇസ്മുൻ, അധികം ഊഹങ്ങളും തെറ്റാണ്, കുറ്റമാണ് എന്ന്. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന പല സ്വഭാവ ഗുണങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാകുമ്പോഴാണ് പലപ്പോഴും സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഇന്ന് പരസ്പരമുള്ള പ്രശ്നങ്ങളിൽ അധികവും ഈ തെറ്റിദ്ധാരണകൾ കൊണ്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് സുഹൃത്തുക്കൾക്കിടയിലുണ്ട്, ഒന്നിച്ച് ജോലി ചെയ്യുന്ന ആളുകൾക്കിടയിലുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുണ്ട്. ഇങ്ങനെയെല്ലാം ഇത് സംഭവിക്കാറുണ്ട്. ഊഹം എന്ന് പറയുന്നത്, തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഒരു വില്ലനായി ഇത്തരം ബന്ധങ്ങൾക്കിടയിലൊക്കെയും കടന്നു വരികയും ഒരുപാടൊരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവർക്കിടയിൽ ഉണ്ടാക്കുകയും ചെയ്തതായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപക്ഷെ നമുക്ക് കാണാനും മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ മനുഷ്യർക്കിടയിൽ ഉണ്ടാകേണ്ടുന്ന സ്നേഹബന്ധങ്ങൾക്കിടയിൽ വിള്ളലും അകൽച്ചയും ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, സ്നേഹത്തിൻ്റെ സ്ഥാനത്ത് ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന സ്നേഹത്തിൻ്റെ സ്ഥാനത്ത് പരസ്പരം പകയും വെറുപ്പും ഉണ്ടാക്കുന്നു, നിറയ്ക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ ഈ തെറ്റിദ്ധാരണയുടെ, അല്ലെങ്കിൽ ഊഹത്തിൻ്റെ, സംശയത്തിൻ്റെ മനസ്സുമായി നടക്കുന്നത് അതൊരു സത്യവിശ്വാസിയുടെ സ്വഭാവമല്ല, അതൊരു വിശ്വാസിക്ക് ചേർന്നതല്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വമാ യത്തബിഉ അക്സറുഹും ഇല്ലല്ലന്ന, അത് നിഷേധികളുടെ, അതുപോലെ തന്നെ മുനാഫിക്കുകളുടെയൊക്കെ സ്വഭാവമാണ്. ഊഹാപോഹങ്ങൾ വെച്ച് പുലർത്തുകൾ, തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തുക, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സംശയ രോഗികളായിട്ട് മാറുക എന്നുള്ളത് അതൊരു വിശ്വാസിക്ക് ചേർന്ന സ്വഭാവമല്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഊഹങ്ങളെ സൂക്ഷിക്കണം, തെറ്റിദ്ധാരണകൾ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഏറ്റവും കളവായ വർത്തമാനം എന്ന് പറയുന്നത് ഊഹമാണ്. ഏറ്റവും കളവായ വർത്തമാനം അത് ഊഹമാണ്. അതുകൊണ്ട് നിങ്ങൾ ഊഹങ്ങളെ സൂക്ഷിക്കണം, കരുതണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. ഇപ്പൊ പറഞ്ഞു വരുന്നത്, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ അടിയോടെ പിഴുതെറിയേണ്ടുന്ന ഒരു ദുസ്വഭാവമാണ് ഊഹം, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് തന്നെ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു നിലപാടെടുക്കാൻ പോലും ഇസ്ലാം അനുവദിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വ്യക്തിപരമായ വിഷയങ്ങളിൽ മാത്രമല്ല, ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് ആണെങ്കിൽ പോലും, ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ പോലും ഊഹത്തിൻ്റെയും തെറ്റിദ്ധാരണയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ എടുക്കാൻ പോലും ഇസ്ലാം അനുവാദം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്.
പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നഹ്നു നഹ്കുമു ബിൽ ളവാഹിർ വല്ലാഹു യതവല്ല സറായിർ, ഓരോരുത്തരെ കുറിച്ച് മോഹങ്ങളും തെറ്റിദ്ധാരകളും മനസ്സിൽ വെച്ച് പുലർത്തുകയും അങ്ങനെ അത് പാത്തും പതുങ്ങിയുമൊക്കെ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടുകളും സമീപനങ്ങളും ഒക്കെ എടുക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാമിൻ്റെ സ്വഭാവമല്ല. നഹ്നു നഹ്കുമു ബിൽ ളവാഹിർ വല്ലാഹു യതവല്ല സറായിർ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലിന്റെ പരാമർശമാണ്. നാം പ്രകടമായത് കണ്ടുകൊണ്ട് വിധിക്കുന്നു, രഹസ്യങ്ങളൊക്കെയും പടച്ചോന്നിട്ടെടുത്തുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ തന്നെ കാഴ്ചപ്പാട്. അപ്പൊ ഒരാളെക്കുറിച്ച് ഊഹങ്ങൾ വെച്ച് പുലർത്തുക, തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുക, ആ ഊഹത്തിന്റെയും തെറ്റിദ്ധാരണയും അടിസ്ഥാനത്തിൽ ഒരാളെ പിന്നിൽ പാത്തും പതുങ്ങിയും നടന്ന് അയാളെക്കുറിച്ച് രഹസ്യാന്വേഷണം നടത്തുക, ഇതൊന്നും ഇസ്ലാം അനുവദിച്ചിട്ടുള്ളതല്ല, ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളതല്ല. അതൊരു സ്റ്റേറ്റിനകത്താണെങ്കിൽ പോലും ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, മഹാനായ ഉസാമ റളിയല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. ഉസാമ റളിയല്ലാഹുവിനും അദ്ദേഹം ഒരു യുദ്ധത്തിൽ വെച്ച് തൻ്റെ ശത്രുവിനെ, തൻ്റെ മുമ്പിൽ വന്നപ്പെട്ട ശത്രു ഷഹാദത്ത് കലിമ ചൊല്ലുകയുണ്ടായി. ഷഹാദത്ത് കലിമ ചൊല്ലിയ സമയത്ത് ഉസാമ റളിയല്ലാഹുവിനു അയാളെ വധിച്ചു കളഞ്ഞു, അയാളെ വധിച്ചു കളഞ്ഞു. ഈ വിവരം അറിഞ്ഞപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമയോട് ചോദിച്ചത് അഫല ശകത്ത് അൻ കൽബി, ഉസാമ നാളെയെങ്ങാനും അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ട് പരലോകത്ത് വന്നാൽ നീ എന്ത് മറുപടിയാണ് കൊടുക്കുക? ഒരുപക്ഷെ കേൾക്കുമ്പോൾ നമുക്ക് ന്യായമായിട്ട് തോന്നാം, അത്രയും നേരം അത്രയും കാലം ഇസ്ലാമിനെ കുറിച്ച് കേട്ടിട്ട് ഇസ്ലാം സ്വീകരിക്കാത്ത മനുഷ്യൻ യുദ്ധക്കളത്തിൽ തന്റെ വാളിന്റെ മുമ്പിൽ വന്നുപെട്ടപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഷഹാദത്ത് ചൊല്ലിയതാണ് എന്ന് കേൾക്കുന്ന ആർക്കും ഒരുപക്ഷെ അങ്ങനെ വിചാരിക്കാം, കേൾക്കുമ്പോൾ ന്യായം തോന്നാം. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ന്യായത്തിനൊരു വകുപ്പ് അവിടെ വെച്ചു കൊടുക്കുന്നില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചുകൊണ്ടേയിരുന്നു അഫല ശകത്ത് അൻ കൽബി, അല്ല ഉസാമ ആ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചത് നിന്റെ വാള് കണ്ട് പേടിച്ചിട്ടാണോ അല്ലയോ എന്ന് നീ ആ മനുഷ്യന്റെ ഹൃദയം തുറന്ന് പൊളിച്ചു നോക്കിയോ എന്ന് റസൂൽ ആ ഉസാമയോട് ചോദിച്ചുകൊണ്ടേയിരുന്നു, വിമർശിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. ആ ഹദീസിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഈ സംഭവത്തിന് ശേഷം ഞാൻ ഇസ്ലാം സ്വീകരിച്ചാൽ മതിയായിരുന്നു എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. അത്രത്തോളം മനസ്സിനെ വേദനിപ്പിക്കുമാർ റസൂൽ എന്നോടത് ചോദിച്ചുകൊണ്ടേയിരുന്നു, ഉസാമ നാളെയെങ്ങാനും ആ മനുഷ്യൻ പരലോകത്ത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ട് വന്നാൽ നീ തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ, ഊഹത്തിന്റെ പേരിൽ നീ എന്ത് മറുപടി പടച്ചവനോട് പറയുന്നു? നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ, നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ന്യായമായിട്ട് തോന്നാം, എന്തുകൊണ്ട് അയാൾക്ക് അത്രയും കാലം ഇസ്ലാം സ്വീകരിച്ചുകൂടായിരുന്നു, അത്രയും കാലം അയാൾക്ക് സ്വീകരിക്കാമായിരുന്നല്ലേ, ഇസ്ലാമിനോട് ശത്രുത ഉള്ളത് കൊണ്ട് തന്നെയല്ലേ യുദ്ധക്കളത്തിലേക്ക് പോയി അത് വന്നത്, യുദ്ധക്കളത്തിലേക്ക് പോലും അയാൾ വന്നത് ഇസ്ലാമിനോട് ശത്രുത ഉള്ളത് കൊണ്ടല്ലേ. എന്നിട്ട് അവസാന ലാസ്റ്റ് മൂമെന്റ് ഉസാമയുടെ മുമ്പിൽ വാളിന്റെ മുമ്പിൽ വന്ന് പെട്ടപ്പോഴാണ്, അല്ലെങ്കിൽ ആയുധത്തിന്റെ മുമ്പിൽ വന്നെത്തിയപ്പോഴാണ് അയാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. നമുക്ക് ന്യായമാണെന്ന് പറയാം, ന്യായീകരിക്കാം, പക്ഷെ ആ വിഷയത്തിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ ഒരു ഇളവ് അവിടെ കൊടുത്തില്ല എന്നുള്ളതാണ്, റസൂൽ ചോദിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്ക് പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളൊക്കെ ഈ ഉസാമ റളിയല്ലാഹുവിനെ ഊഹിച്ചത് ഇസ്ലാമിന് വേണ്ടിയിട്ടാണ് എന്നെങ്കിലും നമുക്ക് പറയാം അല്ലേ? വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ പിന്നെ വ്യക്തിപരമായ താല്പര്യത്തിനായിരുന്നില്ല, ഇസ്ലാമിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഊഹിച്ചത് എന്ന് പോലും നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മളൊക്കെ ഊഹിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മൾ ആരെയൊക്കെയാണ് തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്നത്, ആരൊക്കെയാണ് തെറ്റിദ്ധാരണ? ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം, മക്കൾക്ക് മാതാപിതാക്കളെ സംശയം, മാതാപിതാക്കൾക്ക് മക്കളെ സംശയം, അയൽവാസിക്ക് അയൽവാസിയെ സംശയം, ഒപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പരസ്പരം സംശയം, സ്ഥാപനത്തിൽ ജോലി എടുക്കുന്ന തൊഴിലാളിയെ മുതലാളിക്ക് സംശയം, ഇങ്ങനെ ഇങ്ങനെ സംശയത്തിൻ്റെ തെറ്റിദ്ധാരണയുടെ ഊഹാപോഹത്തിൻ്റെ ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ആരെയൊക്കെയാണ് തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ ഒന്നിച്ചു ചേരാൻ പാടില്ലാത്ത ഒരു വൃത്തികെട്ട സ്വഭാവമാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, മറ്റുള്ളവരെ കുറിച്ച് ഊഹണ്ടാകാൻ പാടില്ല, തെറ്റിദ്ധരിക്കാൻ പാടില്ല, സംശയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്ക് നമ്മെ തെറ്റിദ്ധരിക്കാനുള്ള അവസരം സ്വയം നമ്മൾ ഉണ്ടാക്കാനും പാടില്ല. ശ്രദ്ധിക്കണം,
മറ്റുള്ളവരെ ഊഹിക്കാൻ പാടില്ല എന്നതുപോലെ തന്നെയാണ് എന്നെ സംശയിക്കാനും തെറ്റിദ്ധരിക്കാനുമുള്ള അവസരങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതും തെറ്റാണ്. രണ്ടും ഒരുപോലെ തെറ്റാണ്. ഊഹം തെറ്റാണെന്നതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഊഹിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാനും പാടില്ല. ഇതും നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ മൂന്ന് പേരുള്ളപ്പോ രണ്ട് പേര് രഹസ്യം പറയാൻ പാടില്ല എന്നാണ്. മൂന്നാളുകൾ കൂടി നിൽക്കുമ്പോൾ രണ്ടാളുകൾ സ്വകാര്യം പറയരുത്. കാരണം അത് മൂന്നാമത്തെ മനുഷ്യൻ, നിങ്ങൾ ചിലപ്പോൾ വേറെന്തെങ്കിലും വിഷയമായിരിക്കാം പറയുന്നുണ്ടാകുക, എന്നാലും അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള മൂന്നാമൻക്ക് അത് എന്നെ കുറിച്ച് വല്ലതുമാണോ പറയുന്നത് എന്ന് സംശയമുണ്ടാക്കാനുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൂന്ന് പേര് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, മൂന്ന് പേർ ഒന്നിച്ചിരിക്കുമ്പോൾ അതിൽ രണ്ടാളുകൾ തമ്മിൽ സ്വകാര്യ സംഭാഷണം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞതുപോലും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നോക്കൂ നിങ്ങൾ, അവ ഊഹിക്കാൻ പാടില്ല എന്നതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്ക് സംശയമുണ്ടാക്കാനും തെറ്റിദ്ധരിക്കാനുമുള്ള അവസരങ്ങൾ നമ്മൾ സ്വയം സൃഷ്ടിക്കാനും പാടില്ല എന്നുള്ളത്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ രണ്ടാം ഖലീഫയാണ്. അദ്ദേഹം ഒരിക്കൽ പ്രജകളുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേഷം മാറി സഞ്ചരിക്കുകയാണ്. മുമ്പത്തെ മുൻഗാമികളായ ഇസ്ലാമിക ഭരണാധികാരികളൊക്കെ അങ്ങനെയായിരുന്നല്ലോ. രാവും പകലും വ്യത്യാസമില്ലാതെ വേഷപ്രച്ഛന്നരായ അവരിങ്ങനെ നാട്ടിലൂടെ തങ്ങളുടെ പഞ്ചായത്തിലൂടെ വാർഡിലൂടെയൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, തൻ്റെ നാട്ടിൽ തൻ്റെ പ്രജകൾ വല്ലവരും പ്രയാസം അനുഭവിക്കുന്നുണ്ടോ, പട്ടിണി കിടക്കുന്നുണ്ടോ, ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, വീടില്ലാത്തവരുണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോട്ടെ, അതായിരുന്നു അവരുടെയൊക്കെ രീതികൾ. എന്തായിരുന്നാലും അങ്ങനെ ഒരിക്കൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുന തൻ്റെ സാമ്രാജ്യത്തിലൂടെ അങ്ങനെ ആ പ്രദേശത്തിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു ആണും പെണ്ണും അങ്ങനെ സംസാരിച്ചു നിൽക്കുന്നത് കണ്ടു. അങ്ങനെ ഇത് കണ്ടപ്പോൾ ഉടൻ ചാട്ടവാറുമായിട്ട് അദ്ദേഹം അവരുടെ അടുത്ത് പോവുകയാണ്. അടുത്ത് പോയിട്ട് അദ്ദേഹം അവരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അങ്ങനെ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്, ഞങ്ങളൊരു യാത്ര കഴിഞ്ഞ് വന്ന് ഇറങ്ങിയതാണ്, ഇനി എങ്ങോട്ട് പോകണമെന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഉമറുൽ ഫാറൂഖ് ചോദിച്ചു, കാണുന്നവർക്ക് തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന വിധത്തിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്? കാണുന്നവർക്ക് തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന വിധത്തിൽ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. എന്നിട്ട് അതിൻ്റെ ബാക്കി കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തൻ്റെ കയ്യിലുള്ള ചാട്ടവാറ അവർക്ക് കൊടുത്തു. എന്തിനറിയോ? തന്നെ അടിക്കാൻ. എന്തിനാ അടിക്കണത്? നിങ്ങളെ തെറ്റിദ്ധരിച്ചു, ഞാൻ തെറ്റിദ്ധാരണ എന്നൊരു തെറ്റിനാൻ ചെയ്തല്ലോ, നിങ്ങൾ ഊഹിച്ചല്ലോ, സംശയിച്ചല്ലോ, ഇത് നാളെ പരലോകത്തേക്ക് മാറ്റി വെക്കാൻ പാടില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഖലീഫ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ചാട്ടവാറയുടെ കയ്യിൽ തന്നെ തിരിച്ചടിക്കാൻ കൊടുത്തു എന്നാണ്. ഇങ്ങനത്തെ ഒരു ഭരണാധികാരി നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയോ? അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത്, ആ ഉമറിന്റെ ഭരണം ഇവിടെ വരേണ്ടത് എന്ന്. ഈ ഉമറിന്റെ ഭരണമാണ് ഇന്ത്യയിൽ വരണം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അങ്ങനെ ഇത്തരം ചില അർത്ഥങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവരെ സമ്മതിച്ചില്ല, തിരിച്ചടിക്കാൻ തയ്യാറായില്ല, വീട് ഉമർ നിർബന്ധിച്ചു. അവസാനം നാളെ പരലോകത്ത് താങ്കൾക്കെതിരെ ഞങ്ങൾ രണ്ടുപേരും പരാതിയുമായിട്ട് വരില്ല ഈ വിഷയത്തിന്റെ പേരിൽ എന്ന് ഉറപ്പ് കൊടുത്തപ്പോഴാണ് ഉമർ അള്ളാഹുവിന് പിന്തിരിഞ്ഞു പോയത് എന്നാണ്. നോക്കൂ നിങ്ങൾ, ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യ സുഫിയ റളിയല്ലാഹു അൻഹയുമായിട്ട് സംസാരിച്ചു നിൽക്കുകയാണ്. ചില റിപ്പോർട്ടുകളിൽ ഇഹ്തികാഫ് ഇരിക്കുന്ന സമയത്ത് റസൂലിനെ കാണാമെന്ന ഭാര്യയെ തൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി ഒന്ന് റോട്ടിലേക്ക് ഇറങ്ങി ഇതാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട് പിന്നെ ഹദീസുകളിലൊക്കെ. എന്തായിരുന്നാലും വഴിയിൽ വെച്ച് തൻ്റെ ഭാര്യ സുഫിയയുമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ രണ്ട് സഹാബിമാർ അങ്ങോട്ട് കടന്നുപോയി. കടന്നുപോയ സമയത്ത് ഉടനെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഇതെന്റെ ഭാര്യ സുഫിയയാണ് ട്ടോ എന്ന് പറഞ്ഞു. ഇതെന്റെ ഭാര്യ സുഫിയയാണ്. ഇത് കേട്ട ഉടനെ തന്നെ സഹാബിമാരെ തിരിച്ചു ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, അല്ലാഹു റസൂലെ, എന്താണ് താങ്കൾ പറയുന്നത്? ഞങ്ങൾക്കറിയാമല്ലോ, അത് താങ്കളുടെ ഭാര്യ തന്നെയാണ്, ഞങ്ങൾക്കറിയാമല്ലോ. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുത്തൊരു മറുപടി ഉണ്ട്, ഇന്ന ഷൈത്താനു യജ്രീ മിനൽ ഇൻസാനി മജ്റദ്ദം. നിങ്ങൾക്കറിയാം, അതെനിക്കും അറിയാം, പക്ഷേ മനുഷ്യ ശരീരത്തിൽ രക്തമോടുന്നതെടുത്തു കൂടെ കൈ പിശാചോടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാ. എന്ന് വെച്ചാൽ ചിലപ്പോൾ കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ പിശാജ് കടന്നു വന്നിട്ട് ചോദിക്കുക, അല്ല ആരാ ഇപ്പൊ റസൂലിപ്പോ അങ്ങനെ സംസാരിച്ചിരിക്കുന്ന അവിടെ കണ്ടത്? നിങ്ങളുടെ മനസ്സിൽ പല തെറ്റിദ്ധാരണകളും പിശാജിട്ട് തരും, അതുകൊണ്ട് ഞാൻ അതിനുള്ള അവസരം ഉണ്ടാക്കരുത് എന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ തിരുത്തി തന്നത്. കണ്ടോ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂലും റസൂൽ വളർത്തിയെടുത്ത സഹാബിമാരൊക്കെ അങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്
തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നതുപോലെ തന്നെ തെറ്റിദ്ധരിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കാനും പാടില്ല. വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആയിഷ റളിയല്ലാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അപവാദ പ്രചരണം നടത്തിയല്ലോ. ഈ സംഭവത്തിലെ ഈ ഊഹം വെച്ചുകൊണ്ട് പ്രചരിപ്പിച്ചവരോട് അല്ല ചോദിക്കുന്ന, അപ്പൊ ആ സമയത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ലൗലായി സമയത്തുമോഹുനൽമിനിയൻ എന്ന് പറഞ്ഞ ഒരു സൂറത്ത് നൂറോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വിശ്വാസികൾക്ക് നല്ലത് ചിന്തിക്കാമായിരുന്നില്ലേ, നല്ലതല്ലേ വിചാരിക്കേണ്ടത്? വിശ്വാസികൾ എപ്പോഴും നല്ലത് ചിന്തിക്കണമെന്നാണ്. വിശ്വാസിയുടെ സ്വഭാവം അങ്ങനെയായിരിക്കണം. ഹുസ്നുൽ വന്ന ഉണ്ടാകേണ്ടത്, സൂഹുൽ വന്നല്ല. തെറ്റായ ചിന്തകളും തെറ്റായ ധാരണകളും അല്ല, നല്ല ധാരണകളാണ് എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് വെച്ചു പുലർത്തേണ്ടത്. അതാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും പറയാറുണ്ടായിരുന്നത്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസിയായ ഒരു സഹോദരനെ കുറിച്ച് എന്തെങ്കിലും മോശമായത് കേട്ടാൽ അവനെക്കുറിച്ച് നല്ലത് നിങ്ങൾ ചിന്തിക്കുക, അല്ല അവൻ അങ്ങനെ ചെയ്യില്ല, അവൻ്റെ ഭാഗത്ത് അങ്ങനെ സംഭവിക്കില്ല, അങ്ങനെ പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കണമെന്നാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നത്. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ കുറിച്ച് എപ്പോഴും നല്ലതാണ് ചിന്തിക്കേണ്ടത്, അല്ലാതെ ഊഹങ്ങളും തെറ്റിദ്ധാരണകളും പിന്തുടരുകയല്ല വേണ്ടത് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അത് നിങ്ങൾക്കറിയോ, അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, ഈ രണ്ട് കൂട്ടരും പാടെ, ഭാര്യയും ഭർത്താവും പാടെ, ആയിഷ റളിയല്ലാഹുമായി ബന്ധപ്പെട്ട വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യാണ്. സംഭവം നിങ്ങൾക്കറിയാമായിരിക്കാം, ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ചും സഫ്വാൻ റളിയല്ലാഹുവിനെ കുറിച്ചും ഒരു അപവാദ പ്രചരണം നടക്കേണ്ടായി ആ കാലഘട്ടത്തിൽ. ആ വിഷയം ഈ ഭാര്യ ഭർത്താവന്മാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ ഭർത്താവിനോട് ചോദിക്കാണ്, ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ച് ജനങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, ഞാൻ കേട്ടു, പക്ഷെ അത് കളവാണ്, അത് കള്ളമാണ്, അങ്ങനെ സംഭവിക്കില്ല. എന്നിട്ട് തിരിച്ച് അദ്ദേഹം ഭാര്യയോട് ചോദിക്കാണ്, നീയാണെങ്കിൽ അങ്ങനെ ചെയ്യോ? നിനക്കായിരുന്നു അങ്ങനത്തെ ഒരു സാഹചര്യം വന്നതെങ്കിൽ നീ പിന്നെ ഇവര് പറയുന്നത് പോലെ ഒരു തെറ്റ് നീയാണെങ്കിൽ ചെയ്യുമോ? അപ്പോ ആ ഭാര്യ തിരിച്ചു പറയണില്ല, ഒരിക്കലും ഞാനത് ചെയ്യില്ല. ഈ സമയത്ത് ഭർത്താവ് തിരിച്ചു മറുപടി കൊടുക്കണമെങ്കിൽ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ വിശ്വാസികളുടെ മാതാവ് ആയിഷ റളിയല്ലാഹു അൻഹ നിന്നേക്കാൾ ഉത്തമയല്ലേ, കണ്ടോ, പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. വിശ്വാസികൾ പരസ്പരം നല്ല ധാരണകൾ വെച്ച് പുലർത്ത, അല്ലാതെ അവന് അവിടെ കണ്ടു, ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് കണ്ടു, അവൻ അവിടെ പോയതായിരിക്കാം, അവന് ഇന്ന ആളുകളുടെ കൂട്ടത്തിലാക്കണം, അവൻ ഇന്നതിന് പോയതായിരിക്കാം, ഇങ്ങനെയുള്ള ഊഹാപോഹങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. എപ്പോഴും നല്ലത് ചിന്തിക്കുകയും പോസിറ്റീവായ രീതിയിൽ കാര്യങ്ങളെ കാണുകയും ചെയ്യുക എന്നുള്ളതാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും പറയാറുണ്ടായിരുന്നു, വിചാരം കൊണ്ട് ഗുണം ചെയ്യാത്തവന് ശരീരം കൊണ്ട് ഗുണം ചെയ്യാൻ പറ്റില്ല എന്നാണ്. മറ്റുള്ളവരെ കുറിച്ച് നല്ല മനസ്സ് പോലും വെച്ച് പുലർത്താൻ അയാൾക്ക് പറ്റില്ലെങ്കിൽ പിന്നെ ശരീരം കൊണ്ട് അയാൾക്ക്, മാൻപവർ കൊണ്ട് അയാൾക്ക് ഒരു ഗുണം ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമാണ്. അതൊക്കെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ. ഇനിയും ഈ നല്ല വിചാരത്തിൻ്റെ, അതാ തെറ്റിദ്ധാരണകളല്ലാത്ത, ഊഹത്തിൻ്റെതല്ലാത്ത, ഹുസ്നുള്ളന്നിൻ്റെ നല്ല വിചാരത്തിൻ്റെ സ്ഥലത്ത് ചീത്ത വിചാരങ്ങൾ അഥവാ സൂഹുള്ളന്ന് തെറ്റിദ്ധാരണ, മോശ സ്വഭാവങ്ങൾ, ഇത് വരാനുള്ള ചില കാരണങ്ങളുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല, അതിങ്ങനെ നിങ്ങളെ കേൾപ്പിക്കുക മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. നല്ല ധാരണകളുടെ ഭാഗത്ത്, നല്ല വിചാരത്തിൻ്റെ ഭാഗത്ത് തെറ്റിദ്ധാരണകളും മോശം ധാരണകളും, മറ്റുള്ളവരെ കുറിച്ച് മോശം പിന്നെ കാഴ്ചപ്പാടുകളൊക്കെ വരാനുള്ള കാരണം ഒന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തത്, മനസ്സിൽ പാപങ്ങൾ നിറയുകയും ഈമാൻ കുറയുകയും ചെയ്യുമ്പോഴാണ്. സ്വന്തം മനസ്സിൽ പലതരത്തിലുള്ള പാപങ്ങൾ അങ്ങനെ നിറ തെറ്റുകളും തിന്മകളും നിറയുകയും അതോടൊപ്പം ഈമാനിൽ ഗണ്യമായ കുറവ് സംഭവിക്കുകയും ചെയ്യുമ്പോഴാണ് അത്രേ ഈ സൂഹുവിന് ഉണ്ടാവുക, അപ്പോഴാണ് ഈ ഊഹങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവുക എന്നാണ്. രണ്ടാമത്തത് മുൻവിധികളാണ്. മറ്റൊന്ന് ഒരാളുടെ നേട്ടവും വിജയവും ഒക്കെ കാണുമ്പോഴുള്ള അസൂയ. നാലാമതായി പറയുന്നത് അഭിപ്രായ ഭിന്നതകളോടുള്ള ഇടുങ്ങിയ സമീപനം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ആ അഭിപ്രായ ഭിന്നതകളോടുള്ള ഇടുങ്ങിയ മനസ്സ്, ഇടുങ്ങിയ സമീപനം. അതോടൊപ്പം തന്നെ മുൻ അഭിപ്രായങ്ങൾ വെച്ച് കൊണ്ടുള്ള വിലയിരുത്തലുകൾ. ഈ നാലഞ്ച് കാര്യങ്ങളാണ് ഈ സൂഹുവന്നുണ്ടാകാനുള്ള കാരണമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എങ്ങനെ നല്ല വിചാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാം, ഊഹത്തിൻ്റെയും തെറ്റിദ്ധാരണയും ഒക്കെ ഒരു ഓപ്പോസിറ്റ് മനസ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതിന് പണ്ഡിതന്മാരെ പറയുന്ന ചില വഴികളുണ്ട്. ഒന്നാമത്തത്, ഹൃദയവിശാലതയ്ക്കും വിശുദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥന നിരന്തരം നടത്തുക എന്നുള്ളതാണ്. ഹൃദയത്തെ വിശാലമാക്കി തരാൻ പഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ വിശുദ്ധി, ഹൃദയത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ആത്തി നഫ്സി തഖ്‌വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ മൗലാഹ എന്ന് തുടങ്ങിയ രൂപത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്.
അത്തരം പ്രാർത്ഥനകൾ ഹൃദയവിശുദ്ധിക്ക് വേണ്ടിയുള്ള ഹൃദയവിശാലതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തത് ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാൻ പോകാതിരിക്കുക. മൂന്നാമത്തത് മറ്റുള്ളവരെ പോലെ തന്നെ തൻ്റെ വീഴ്ചകളും അംഗീകരിക്കുക. അത് പ്രധാനമാണ്. പലപ്പോഴും എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ കുറിച്ച് തെറ്റിദ്ധാരണകളും സംശയങ്ങളും മനസ്സിലങ്ങനെ മുളച്ചു പൊന്തുന്നത്? ഞാൻ തെറ്റുകളും കുറവുകളും ഇല്ലാത്തവനും മറ്റുള്ളവരൊക്കെ ഒരുപാട് തെറ്റുകളുള്ളവരും എന്നൊരു ചിന്തയാണ്. അപ്പൊ സ്വയം തെറ്റുകളും കുറവുകളുമൊക്കെ വീഴ്ചകളുമൊക്കെ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കുക. അതോടൊപ്പം തന്നെ സഹോദരന്റെ നേട്ടത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുക, പരസ്പര വിശ്വാസം വളർത്തിയെടുക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. നല്ല ഈ ധാരണയുടെ സ്വഭാവത്തിൻ്റെ ഉടമകളായിട്ട് മാറാൻ. എന്നിട്ട് പറയുന്നുണ്ട്, അത്തരത്തിലുള്ള ഹുസ്നുദ്ദീനിൻ്റെ നല്ല സ്വഭാവത്തിൻ്റെ നല്ല വിചാരത്തിൻ്റെ അത്തരം ആളുകൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ ഉണ്ടെന്തൊക്കെയാണ്? ഒന്ന്, റബ്ബിൻ്റെ തൃപ്തി ലഭിക്കും, അള്ളാഹുവിന് തൃപ്തി അവർക്ക് ലഭിക്കും. രണ്ട്, സന്തോഷവും ആരോഗ്യവുമുള്ള മനസ്സ് ലഭിക്കും, സന്തോഷവും ആരോഗ്യവുമുള്ള മനസ്സ് ലഭിക്കും. മൂന്ന്, ജനങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നവരായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും. അതോടൊപ്പം നാലാമത്തത്, സ്വന്തം ന്യൂനതകൾ തിരിച്ചറിയാൻ അത്തരം ആളുകൾക്ക് കഴിയുമെന്നാണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാ. ഇനി ഊഹങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ വെച്ച് നടത്തുന്ന ആളുകളാണെങ്കിലോ? ചില ആളുകൾ അങ്ങനെയാണ്, അതൊരു സ്വഭാവമാണ്. ചില ആളുകൾക്ക് എപ്പോഴും അവർക്ക് സംശയമാണ്, ഊഹമാണ്, മറ്റുള്ളവരെ കുറിച്ച് തെറ്റിദ്ധാരണകളാണ്. അത് എവിടെയാണെങ്കിലും, നേരത്തെ പറഞ്ഞ പോലെ ഏത് മേഖലയിലാണെങ്കിലും അത്തരം ആളുകൾക്കുള്ള ചില ദോഷവശങ്ങൾ കൂടിയുണ്ട്. എന്താണെന്നറിയോ? അത് ഒന്ന്, ചാരപ്പണി ഉൾപ്പെടെ മറ്റ് തെറ്റിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന. ഒരാൾക്ക് ഒരാളെ കുറിച്ച് തെറ്റിദ്ധാരണ ഊഹമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ അവസാനിക്കില്ല. പിന്നെ എനിക്ക് അയാളെ കുറിച്ചുള്ള ഊഹം ശരിയാണോ അല്ലേ എന്ന് എനിക്ക് ഉറപ്പിക്കണം. അതിനെന്താ അടുത്ത സ്റ്റെപ്പ്? പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പാത്തും പതുങ്ങിയും ചാരപ്പണി നടത്തലാണ്, ചുഴിഞ്ഞന്വേഷണം. അത് അടുത്ത തിന്മയിലേക്ക് എത്തിക്കും. ചുഴിഞ്ഞന്വേഷണം കഴിഞ്ഞാൽ പിന്നെ അവിടെ അവസാനിക്കോ? ഇല്ല, അത് പിന്നെ പരദൂഷണത്തിലേക്ക്, അത് നാട്ടിൽ മുഴുവൻ പാട്ടാക്കാൻ അടുത്ത ശ്രമം. ഇങ്ങനെ ഇത് ഒരു തെറ്റിൽ നിന്ന് മറ്റൊരു തെറ്റിലേക്ക് അങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന പറയണത്. അത് വളരെ പ്രധാനമാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തത്, ഈ ഊഹങ്ങളും തെറ്റിദ്ധാരണകളും വെച്ച് നടക്കുന്ന മനുഷ്യന്മാർക്ക് മാനസിക പ്രയാസം, ഒരുതരം വിഭ്രാന്തി ഉണ്ടാകുന്നതാണ്. കാരണം എപ്പോഴും മറ്റുള്ളവന്റെ കുറ്റം കുറവ് നോക്കി നടക്കുക ഇവരുടെ സ്വഭാവം. അതുകൊണ്ട് ഇങ്ങനെ വല്ലാത്ത മനസ്സിന് വല്ലാത്തൊരു വിഭ്രാന്തി ആയിരിക്കുന്നതാണ്. എപ്പോഴും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നോക്കുക, പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാലും നെഗറ്റീവായിട്ട്, അങ്ങനെ അവരെ കുറിച്ച് തെറ്റിദ്ധാരണകൾ ഇങ്ങനെ മെനഞ്ഞുണ്ടാക്കുക. ഈ സ്വഭാവമുള്ളവർക്ക് മനസ്സിന് വലിയ പ്രയാസമായിരിക്കും. അപ്പൊ ഒരു തരത്തിലുള്ള അസ്വസ്ഥത, ഒരു തരത്തിലുള്ള മാനസിക വിഭ്രാന്തി. ഇതൊന്നും ഇല്ലാത്ത ആളുകളുണ്ടല്ലോ, ആരെന്തോ ആയിക്കോട്ടെ, ഞാൻ എന്തിനാ അവരുടെ കാര്യങ്ങൾ നോക്കുന്നത്, ഞാൻ എന്റെ കാര്യം നോക്കുക, ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ല. അതല്ലാത്തവർക്ക് ഇങ്ങനെ മാനസികമായി, ശാസ്ത്രം തന്നെ പറയുന്നത് അങ്ങനെ മാനസികമായിട്ട് ഒരുപാട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് കേടാണെന്നാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാ. മൂന്നാമതായിട്ട് പറയുന്നത്, സമൂഹത്തിലുള്ള ഇമേജ് നഷ്ടപ്പെടുന്നതാണ്. ശരി തന്നെയാണുള്ളത്, സംശയരോഗിയായിട്ട് മുദ്രകുത്തപ്പെടും. നേരത്തെ പറഞ്ഞു, ആളുകൾക്കിടയിൽ സ്വീകാര്യത കിട്ടും, ആളുകളുടെ ഇഷ്ടം നേടാൻ കഴിയുന്ന, നേരത്തെ പോസിറ്റീവായിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു. ഇവിടെ അതിൻ്റെ ദോഷവശം പറഞ്ഞെടുത്ത് എന്താ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്? ജനങ്ങൾ സമൂഹത്തിലുള്ള ഇമേജ് നഷ്ടപ്പെടും. കാണുമ്പോൾ തന്നെ ആളുകൾ പറയും, എന്താ പറയുന്നത്, അടക്കം പറയും, ആ സംശയരോഗിയാണ് ആ വരുന്നത്, ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും ചെയ്യാനും പറ്റൂല, ആള് സംശയരോഗിയാണ്. ഇങ്ങനെ ബ്രാൻഡഡ് ആയിട്ട് മാറും സമൂഹത്തിന് മുമ്പിൽ, കണ്ടോ? ഇങ്ങനെ ഒരുപാട് മറ്റു വശങ്ങളൊക്കെ അതിനുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് വെട്ടിമാറ്റേണ്ടുന്ന, അടിയോടെ പിഴുതെറിയേണ്ടുന്ന, കരിച്ചു കളയേണ്ടുന്ന ഒരുപാട് ദുസ്വഭാവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ഈ സൂറത്തിലൂടെയൊക്കെ ഒരുപാടത് വിശദീകരിക്കുന്നുമുണ്ട്. ഞാൻ സൂചിപ്പിച്ചത്, ഊഹാവോഹം എന്ന് പറയുന്നത്, തെറ്റിദ്ധാരണ, സംശയം എന്നൊക്കെ പറയുന്നത്, അത് ഒരുപാടൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സമൂഹത്തിൽ. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കുടുംബത്തിലും സമൂഹത്തിലും അയൽപക്കത്തൊക്കെ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു ദുസ്വഭാവം വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഊഹങ്ങളെ, തെറ്റിദ്ധാരണകളെ നിയന്ത്രിക്കുക, അതിനുള്ള സാഹചര്യങ്ങൾ സ്വയം ഇല്ലാതാക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ നല്ലൊരു ഇസ്ലാമിക സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.